എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കളിക്കാൻ പോവാണ് ഐസ്ക്രീം ചാപ്റ്റർ ത്രീ ഞാൻ ഈ ചാനലിൽ ഐസ് ക്രീം ചാപ്റ്റർ വണ്ണും ടൂവും ഇട്ടുണ്ട് അത് ഞാൻ മൂന്ന് മാസം മുന്നേക്കാണ് ഇട്ടത് അപ്പോൾ അത് ഇട്ട സമയത്ത് തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞു ചേട്ടാ ഐസ്ക്രീം ചാപ്റ്റർ ത്രീ കളിക്ക് അപ്പോൾ ഞാനിന്ന് അതിൻ്റെ ഗെയിം പ്ലേ ആയിട്ട് വന്നേക്കാണ് ഇവിടെ അങ്ങനെ ഞാൻ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി ഇതിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കി വയ്ക്കാം ഇവിടെ അങ്ങനെ ന്യൂസ് ഒക്കെ വന്നു പിള്ളേരെ കാണാണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ടേക്ക് എ ലുക്ക് അറൗണ്ട് ബൈ സ്ലൈഡിങ് എ ഫിംഗർ ഓൺ ദ സ്ക്രീൻ ഇവർ നമുക്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം ഇവരുടെ വിചാരം ഞാനിത് ആദ്യമായിട്ട് കളിക്കണമെന്ന് ഞാൻ ഇതിന് രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് എനിക്ക് ഒരു സ്ലിങ്ക് ഷോട്ട് കിട്ടി അത് നമുക്ക് ആവശ്യമുണ്ടാവും ഇവിടെ ഈ ഡ്രോവേഴ്സൊന്നും തുറക്കാൻ പറ്റണില്ല അതെന്താണാവോ ഓ ഇവിടെ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റും അയ്യ് ശരി ഈ ഡോറ് തുറക്കാൻ പറ്റണില്ല കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ ജനല വഴിയിരുന്ന് പുറത്തേക്ക് ചാടാറ് ഇപ്രാവശ്യം ജനല തുറക്കാൻ പറ്റണില്ല ഇവിടെ ഈ ഡോറൊന്നും തുറക്കാൻ പറ്റണില്ല നമുക്കിനി ഒരു കീ കണ്ടുപിടിക്കണം എന്നിട്ട് മെയിൻ ഡോറ് വഴി രക്ഷപ്പെടണം ഇവിടെ വീട്ടിൽ ആരും ഇല്ല അവർ നമ്മളെ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണ് പോയേ ഇവിടെ നിട്ടാ ഇത് അടുക്കളെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ നമുക്ക് ഈ കീ കണ്ടുപിടിക്കണം ഇതാണ് മെയിൻ ഡോറ് ഇതൊന്നുട്ടാ ഇതൊരു ബാത്റൂമാണ് ഇവിടെ ഒന്നും കീ കാണാനില്ല ആ അല്ലെങ്കിലും ആരെങ്കിലും കീ വെച്ചിട്ട് പോവോ എവിടെയാണ് കീ ഈ അടുക്കളയിൽ ഒന്ന് നോക്കി നോക്കാം ആ എനിക്കിവിടെ നിന്ന് കീ കിട്ടി ഇതായിരിക്കണം ഇവിടെ അടുക്കള ഉണ്ട് ഈ എന്തെങ്കിലും ഉണ്ടോ ഈ ഡ്രോവേഴ്സ് ഒന്നും തുറക്കാൻ പറ്റണില്ല അല്ല ഇതാ മറ്റേ മിക്സി അല്ലേ മറ്റേ ചക്കൻ ഐസ് ക്രീംങ്ങളുടെ അടിച്ചു മാറ്റിയതാ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ ഇവിടെ എന്താ കീബോർഡ് വന്നേക്കണു പേരടിക്കാനാവും അത് പിന്നെ എപ്പോഴെങ്കിലും അടിക്കാം നമുക്ക് കീ കിട്ടിണ്ട് അതും വെച്ചിട്ട് വാതിൽ തുറക്കാം ഓ ഐസ്ക്രീം ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് ആരേനാണോ തട്ടിക്കൊണ്ട് പോവാൻ നോക്കണേ ഇവിടെ ഒരു ചെക്കൻ നടന്നു വരുന്നുണ്ട് അവൻ്റെ കയ്യിൽ എന്തോ ഒരു തരികയുടെ വെപ്പണുണ്ട് എന്താ ഷോക്ക് അടിക്കുന്ന വെപ്പണെന്ന് തോന്നുന്നുണ്ട് ഇയാളുടെ വായ തുറന്ന് നിൽക്കുന്നുണ്ട് അയാളുടെ വായെല്ലാം കടിച്ചേക്ക് എന്തോ നോക്കുന്നത് സംസാരിച്ച് നിന്ന സമയം പോവുള്ളോ അയാളുടെ വായെല്ലാം കടിച്ചേക്ക് ഒന്നും നോക്കണ്ട ആ ഇപ്പം എങ്ങനെയായിരിക്കണേ നേരത്തെ അടിച്ചാൽ മതിയായിരുന്നു വെറുതെ എത്ര നേരം നോക്കി നിന്നു ഇപ്പം അയാൾ നമ്മൾ പിടിച്ചു ഇനിയിപ്പോൾ എന്തൊരു ചെയ്യ തലയിൽ ബക്കറ്റും കമ്മത്തി വന്നേക്ക ഇയാളെന്തോ ചെയ്യാൻ പോണേ ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അത് തീറ്റിക്കാൻ പോകാണോ ഇവിടെ ഡേറ്റ് കഴിഞ്ഞ ഐസ്ക്രീമൊന്നും അല്ലല്ലോ നല്ലതാണെന്ന് വിചാരിക്കണു ആ ചക്കൻ അവിടെ നിന്ന് ചുമയ്ക്കുണ്ട് ഇനിയിപ്പോൾ എന്ത് വേണം സംഭവിക്കാൻ പോണേ അവൻ പറയണത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ ചോദിക്ക അവൻ എപ്പോഴാണ് എടുത്താടിക്കടാ അവൻ്റെ കൈമ എന്നിട്ട് പറ്റിയേ അവൻ വണ്ണം വെച്ചാ അവൻ വണ്ണം വെച്ചുട്ടാ ഇനിയിപ്പോൾ ഇവനെ പിടിക്കും തോന്നുന്നുണ്ട് ഈ ഐസ്ക്രീമങ്ങള് വണ്ണമുള്ള പിള്ളേരെ പിടിക്കുള്ളൂ തോന്നുന്നുണ്ട് അതുകൊണ്ടവൻ തോന്നുന്നുണ്ട് ഈ ചക്കനെ വണ്ണം കൂട്ടിയേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അവനെ പോയിട്ട് രക്ഷിക്കണം ഇനി നമുക്ക് അതാ ചെയ്യണ്ടേ നമുക്കിനി പുറത്തേക്ക് കിടക്കാം മുമ്പിൽ ആ ചക്കൻ്റെ വെപ്പണി ഇരിക്കണ്ട് ഇതെടുത്തിട്ട് അയാളുടെ മോന്തം മേടിച്ചാലോ ഈ ഗണ്ണം എടുക്കാം യു നീഡ് ടു ഹൈറ്റ് ഫസ്റ്റ് ഗെറ്റ് നിയർ ദ ഡോഗ് ഹൗസ് ഇവിടെ വിളിച്ചിരിക്കാനാണ് പറയണേ ഞാനിവിടെ വിളിച്ചിരുന്നു ഇയാളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പതിവ് പോലെ തന്നെ ആ പാട്ട് പാടണ്ട് കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിലും ഇങ്ങനെ തന്നെ ഇയാളുടെ പാൻറ്റിൽ നിന്ന് മറ്റേ മാപ്പ് വീഴും നമുക്കിനി അത് പോയിട്ട് എടുക്കണം അതും വെച്ചിട്ട് വേണം നമുക്ക് പല സ്ഥലത്തേക്ക് പോവാൻ ഇപ്രാവശ്യം ഈ വാനിൽ ഒരു ലോക്ക് ഉണ്ട് യു നീഡ് മൈക്സ് ഇലക്ട്രിക് റൈഫിൾ ഓ ആ ലോക്ക് തുറക്കണമെങ്കിൽ ഈ ഗണ്ണ് വെച്ചിട്ട് അടിക്കണം ഞാനങ്ങനത്തെ അടിച്ചു ഇപ്പം ആ ലോക്ക് തുറന്നു ഈ ഗണ്ണിനെ ഒന്നിനും കൊള്ളില്ലേ അതിന് മറ്റേ ബുള്ളറ്റില്ലേ ഐസ്ക്രീമങ്ങള് ഇവിടെ നിന്നും കാണാമല്ലോ എവിടെ പോയി ഇവിടെ ഒന്നും കാണാല്ലേ ആളീ പരിസരത്തില്ലേ ഈ മാപ്പ് അങ്ങ് എടുക്കാം എന്നിട്ട് ആ വാനുമ ഒട്ടിക്കാം ഐസ്ക്രീമങ്ങൾ ഇപ്പോൾ വന്നു ഈ മാപ്പ് എടുത്തപ്പോൾ ആൾ വന്നു അതൊരിക്കും ആളീ പരിസരത്തുണ്ടായിരുന്നില്ലേ നമുക്കിനി പോയിട്ട് ഈ മാപ്പ് ഒട്ടിക്കാം ആളവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ആ മാപ്പ് അങ്ങനെ ഒട്ടിച്ചു ഞാൻ ഏതൊരു സ്ഥലം മേടിച്ചു മെട്രോ സ്റ്റേഷൻ തോന്നുന്നുണ്ട് നമ്മളിനി അങ്ങോട്ട് പോണേ ഇനി അവിടെ വച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഇവിടെ ഞാൻ അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ കണ്ടിട്ട് തന്നെ ഒരു ഹോറർ വൈബ് വരുന്നു നമുക്കിനി പതുക്കെ മുന്നിൽക്ക് ചെല്ലാം ഈ വഴി അടച്ചിട്ടേക്കാൻ തോന്നുന്നുണ്ട് യു നീഡ് സംതിങ് ടു ബ്രേക്ക് ദിസ് ഫെൻസ് ചിലപ്പോൾ നമുക്ക് ബോംബ് വയ്ക്കേണ്ടി വരും തോന്നുന്നുണ്ട് ആ ഫെൻസ് പൂട്ടിക്കാൻ ഐസ്ക്രീമങ്ങൾ ഇത് വരുന്നുണ്ട് ഇത് തുറക്കാൻ പറ്റില്ലേ ആ തുറക്കാൻ പറ്റും ഞാനങ്ങനെ ട്രാക്കിലേക്ക് ഇറങ്ങി ഇവിടെ ട്രെയിനൊന്നും വരില്ല എന്ന് വിചാരിക്കണു ആ ഐസ് ക്രീം ഈ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി ഈ ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങുന്നു തോന്നുന്നുണ്ട് ഈ ഡോറോ നമുക്ക് തുറക്കാൻ പറ്റുമോ ആ അത് നമുക്ക് തുറക്കാൻ പറ്റും അയാൾ അങ്ങോട്ട് പോയി അല്ല ഇതൊന്നും ഒരു സംഭവം നമുക്കതൊന്നെടുത്ത് നോക്കാം ഇതൊന്നും എടുക്കാൻ പറ്റാത്ത എന്താ സൗണ്ട് കേൾക്കണേ എൻ്റെ അമ്മു ഇവിടെ ട്രെയിൻ വന്നൂല്ലോ അത് ഐസ്ക്രീം അങ്ങനെ ഇടിച്ചിട്ടിട്ട് പോയി ആളത് കിടക്കണോ ഏയ് ഞാൻ എടുത്ത സമയത്ത് എന്തോ ഒരു ഭൂകമ്പം പോലത്തെ സൗണ്ട് കിട്ടേ അപ്പോൾ ഇയാളെ വീഴ്ത്തിടാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ വിചാരിച്ചത് ഇതിൽ ട്രെയിനൊന്നും ഓടില്ല എന്നാ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്നും കാണാനില്ല കാര്യമായിട്ട് ഇവിടെ ഒരു പെട്ടി ഉണ്ട് ഈ പെട്ടിയുടെ അകത്ത് ഉള്ള ഷൂവാണ് ഈ ഷൂ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യേണ്ടത് ആ എന്തെങ്കിലും ആവശ്യം ഒരു കാര്യം ചെയ്യാം ഈ ഷൂ കൊണ്ടിട്ട് ആ വാൻഡ് അകത്തിടാം ഇവിടെ ഐസ്ക്രീമങ്ങള് എനിക്ക് ഉണ്ട് ഒന്നുകൂടി തട്ടാം ഇതും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ട്രെയിൻ വരും അയാൾ അങ്ങനെ വീണ്ടും ഒരു മിനിറ്റ് നേരത്തേക്ക് ഡൗൺ ആയി ഓ എന്ത് ആളെന്ത്റക്കില്ല തെറിച്ചേ കുറച്ചേര അവിടെ കിടക്ക് ഇവിടെ ഇനി എന്തുലും ഉണ്ടോ ഇവിടെ ഒരു ഹാറ്റ് ഇരിക്കുന്നുണ്ട് ഇതുംകൂടിയും കൊണ്ടായിട്ട് ആ വാൻറ്റകത്ത് ഇടാം ഇനി നമുക്ക് ജാക്കറ്റും കണ്ടുപിടിക്കേണ്ടി വരുമോ അതെനിക്കറിയില്ലേ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം നമുക്കിനി എങ്ങനെ പോവേണ്ടേ ഷോപ്പിംഗ് സെൻറ്റർ പോവാം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ മറ്റേ സ്റ്റാളൊക്കെ ഞാൻ മുന്നേ കണ്ടിണ്ട് ഇവിടെ അങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തി ഇവിടെ ഒരു മനുഷ്യനും കാണാല്ലേ ഇത് പിന്നെ വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ് അതുകൊണ്ട് ബൈ ചാൻസ് ഐസ്ക്രീമങ്ങൾ നമ്മൾ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് ഈ ഷട്ടറൊക്കെ തുറന്ന് നോക്കണോ ഇനിയിപ്പോൾ അതാകുമോ നമുക്ക് ചെയ്യേണ്ടി വരിക ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് അമർത്തി വയ്ക്കാം ഇവിടെ ഒരാൾ എന്തൊക്കെയോ സംസാരിക്കണ്ട് വൈ ആർ യു മേക്കിംഗ് സോ മച്ച് നോയ്സ് യു ഐ യു സോ ഐ സി യു ഓൺ സെക്യൂരിറ്റി ക്യാമറ കോൾ ദ പോലീസ് ഏയ് ഒന്നും വിളിക്കല്ലേ ഇയാൾ എന്തൊരു കെ അയാളെ അയാൾ പറയണത് ഞാനിവിടെ കുറേ സൗണ്ട് ഉണ്ടാക്കണ്ടെന്ന് പോലീസിനെ വിളിക്കുന്നു ഇയാളെന്താ മുക്കിലിരുന്ന് സംസാരിക്കണേ പുറത്തേക്ക് വന്ന് സംസാരിക്കേ എന്നിട്ട് വിളിച്ചിരിക്കണേ ഈ ബട്ടൺ ഒന്നും കൂടി മറത്താം ഇവിടെ ഐസ്ക്രീമങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ അയാളാകുമോ സംസാരിക്കണേ പറയാൻ പറ്റില്ലേ ഞാനങ്ങനെ അയാളുടെ അടുത്ത് സംസാരിച്ചു അയാൾ നമുക്ക് എന്തോ ഒരു ചാലഞ്ച് തന്നു ഇവിടെ ഇങ്ങനെ പച്ചവര കാണില്ലേ ഇത് ഓരോ ചെക്ക് പോയിൻ്റാ അതൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ആൾ നമുക്കൊരു സമ്മാനം തരും ഇവിടെ ടൈമൊരുണ്ട് കേട്ടാ സമയത്തിന് ചെയ്യണം നമുക്കിനി എല്ലാ ചെക്ക് പോയിൻ്റും കടന്നു പോകാം ഇനി അറുപത് സെക്കൻഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ അങ്ങനെ സമയം കഴിയാറേ നാല് സെക്കൻഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ എത്ര എത്തണേ ഊ ജസ്റ്റ് മിസ് ഈ ഐസ്ക്രീമുകൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പിന്നാലെ വരുന്നു ആളെ നമുക്ക് എന്തൊരു സമ്മാനം തന്നിട്ടുണ്ട് ആദ്യം ഇയാളെ ഒന്ന് വട്ടം കറക്കണം എന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ ആ സമ്മാനം എടുക്കാൻ എന്താണ് ആ സമ്മാനം വുഡൻ റെഡ് ഹോഴ്സാ ഇതുകൊണ്ട് എന്തൊരു ചെയ്യാന് ഒരു കാര്യം ചെയ്യാം ആ വണ്ടിയിൽ കൊണ്ടിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അല്ലാണ്ട് ഇത് വെറുതെ കിട്ടില്ല ഇവിടെ ഒരു കടയുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ബാക്കി കടയിന്നും തുറക്കാൻ പറ്റണില്ലേ ഇതൊന്നും തുറക്കാൻ പറ്റാത്ത ഓക്കെ നമ്മൾ അങ്ങനെ തുറന്നു ഏയ് ഇത് വീണ്ടും താഴ്ത്തിക്ക് പോകുമല്ലോ ഈ ഷട്ടർ തുറക്കാൻ പറ്റുന്നില്ല ഐസ് ക്രീം അങ്ങോട്ട് പോവേണ്ട ഇതെങ്ങനെയാണോ തുറക്കുക ഇതേ അത് വീണ്ടും താഴ്ത്തിക്ക് തോന്നുന്നു ഇതെന്ത് കഷ്ടത് ഇതെങ്ങനെ തുറക്കുക ഇനി എന്തുകൊണ്ടെങ്കിലും വേണ്ടി വരുമോ ഗ്രീസ് കൂടി പോയോ അങ്ങനെ വലുതാണോ ഓക്കെ ആ ഷട്ടർ അങ്ങനെ എങ്ങനെയൊക്കെയോ തുറന്നുണ്ട് ഇവിടെ ഇനി ഒട്ടെങ്കിലും ഉണ്ടോ ഇവിടുന്ന് എനിക്ക് ഒരു ഷൗല് കിട്ടി ഈ ഷവൽ വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകും അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ ഗെയിം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് എനിക്കറിയാം വേറെ ഒന്നുമില്ല എനിക്ക് ഫുള്ള് എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ലേ അതുകൊണ്ടാണ് ഇതിൻ്റെ പാർട്ട് ടു ഞാൻ അധികം വൈകിക്കാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യും ഞാൻ ലേറ്റ് ആക്കണില്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ